എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും മുറിവുകൾ ഉണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ മുറിവുകൾ, വലിയ മുറിവുകളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായി, അതിൽ നിന്ന് ബ്ലഡൊക്കെ വന്ന് അത് ഉണങ്ങാതിരിക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികൾ, അല്ലെങ്കിൽ എന്താണ് ഹോം റെമഡീസുകൾ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ, എന്തൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള എന്താ പറയുക ചെടികളും മറ്റും ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ മുറിവുകൾ ഉണക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക. ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ചെറിയ ചെറിയ മുറിവുകൾക്കുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ ഒറ്റമൂലികൾ എന്ന്. ഒന്നാമത്തത് തേനാണ്. തേന് ഇപ്പോൾ പല വീട് മിക്ക വീടുകളിലും തേനുണ്ടാവാറുണ്ട്, തേനില്ലാത്ത വീടുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ തേൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുറിവിലേക്ക് തേൻ പുരട്ടാവുന്നതാണ്. തേൻ പുരട്ടുമ്പോൾ തന്നെ അവിടെയുള്ള മുറിവ് ഉണങ്ങാൻ നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. രണ്ടാമത്തത് കറ്റാർ വാഴ. കറ്റാർ വാഴയുടെ ജെല്ലും നമുക്ക് മുറിവ് ഉണങ്ങാൻ വേണ്ടി സഹായിക്കും. മൂന്ന്, എല്ലാവരുടെ വീട്ടിലുള്ളതും അതുപോലെ തന്നെ മിക്ക ആളുകൾക്കും അറിയുന്നതുമാണ് മഞ്ഞൾ. നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലഡൊക്കെ വരുന്ന ഒരു മുറിവാണെങ്കിൽ ബ്ലഡ് നിൽക്കാനും മുറിവ് ഉണങ്ങാനും നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള മഞ്ഞൾ, നമുക്ക് പറിച്ചെടുക്കുന്ന മഞ്ഞൾ അപ്പം തന്നെ നിങ്ങൾക്ക് അരച്ചിട്ട് അതിൽ നീരാക്കിയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്ന മഞ്ഞളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞളാക്കുമ്പോൾ തുടക്കത്തിൽ കുറച്ച് നീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ മുറി ഉണങ്ങാൻ വേണ്ടി അത് പെട്ടെന്ന് തന്നെ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. മറ്റൊന്നാണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന മറ്റൊന്നാണ് തൊട്ടാർ വാടി. തൊട്ടാർ വാടിയുടെ നമുക്ക് ഇലയും പൂവും എല്ലാം അതിൻ്റെ മൊത്തം എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചിട്ട് നമുക്ക് നമ്മുടെ മുറിവിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് നമ്മുടെ മുറിവുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കെട്ടി വെക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് വേപ്പില. വേപ്പിലയും അരച്ച് നമുക്ക് മുറിവിൽ പുരട്ടാം, അല്ലെങ്കിൽ ബാൻഡേജ് പോലെ കെട്ടി വെക്കാവുന്നതുമാണ്. മറ്റൊന്നാണ് മുരിങ്ങയില. മുരിങ്ങയിലയും നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി അരച്ചെടുക്കുക, അതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മുടെ മുറിവുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി സഹായിക്കും. മറ്റൊന്നാണ് തുളസിയില. തുളസിയിലയും വെള്ളം ഈ പറയുന്ന ഒന്നിലും തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ. തുളസിയിലയുടെ നീരാക്കുകയോ അല്ലെങ്കിൽ തുളസിയില മൊത്തമായിട്ട് വെച്ച് അതിൻ്റെ മേലെ കെട്ടുന്നതും നല്ലതായിരിക്കും. പിന്നെ മുറിക്കൊടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിന് പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. മുറിക്കൊടി എന്ന് പറയുന്നവരുണ്ട്, മുറി ഉണയൊക്കെ എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പല പേരുകൾ. ഇതും ഇതിൻ്റെ ഇലയും നമുക്ക് കഴുകി വൃത്തിയാക്കി അരച്ച് അതിനെ നീരെടുത്ത് നമുക്ക് നമ്മുടെ മുറിവുള്ള ഭാഗത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കെട്ടാവുന്നതുമാണ്. ഇപ്പോൾ ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം അത് അഴിച്ച് കളയാവുന്നതുമാണ്. മറ്റൊന്നാണ് മുക്കുറ്റി. മുക്കുറ്റിയും ഇതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നമുക്ക് അരച്ച് പിഴിഞ്ഞ് അതിനെ നീരെടുക്കാം, നീരെടുത്ത് പുരട്ടാവുന്നതാണ്. പിന്നെ കറിവേപ്പില. കറിവേപ്പിലയും ഇതുപോലെ തന്നെ ഇല അരച്ച് നമുക്ക് നമ്മുടെ മുറിവുള്ള ഭാഗത്ത് നമുക്ക് വെച്ച് കെട്ടാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇതിൽ ഏതെങ്കിലും ഒന്നും എങ്കിലും ഏതെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇപ്പം എല്ലാം ഉണ്ടാവണമെന്നില്ല, ചില വീടുകളിൽ കറ്റാർ വാഴയുള്ള വീടുകൾ ഉണ്ടാവാം, തേൻ മഞ്ഞളിവിന് എല്ലാവരുടെ വീട്ടിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളിപ്പോൾ ഒരു കിച്ചണിൽ എന്താ പറയുക അടുക്കളയിൽ നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയുക, അല്ലെ കുട്ടികൾ കഴിക്കുമ്പോൾ വീഴുക, അല്ലെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മുതിർന്നവർ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ വീഴുകയോ അല്ലെങ്കിൽ അടിച്ചു പോവുകയോ ചെയ്തിട്ട് നമുക്ക് മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ഈ മുറിവിനെ പെട്ടെന്ന് തന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എങ്ങും പോകണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മുറിവ് ഉണക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇത് മാത്രമല്ല, ഇതിലും ഒരുപാട് ഹോം റെമഡീസ് വേറെയുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നമുക്ക് കണ്ടുവരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടുന്ന ഹോം റെമഡീസ് ഉള്ള പ്രധാനമായിട്ടുള്ള ഒരു 10 എണ്ണമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.